നേരം പ്രേമം ഗോൾഡ് മൂന്ന് സിനിമകളിലൂടെയാണ് അൽഫോൻസ് പുത്രൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റത്. ആദ്യ സിനിമ നേരം എന്ന് പറയുന്ന സിനിമ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ കണ്ട രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നില്ല ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത് അല്ലെ. നേരത്തിലെയും പ്രേമത്തിലെയും മേക്കിംഗ് ഒരു രക്ഷയില്ല, കുറച്ച് റിയലിസ്റ്റിക് ആയിരുന്നു ഒന്നും കൂടി. പക്ഷെ ഗോൾഡ് സിനിമ അതിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ല. അതിന് അൽഫോൻസ് പുത്രൻ തന്നെ അതിനൊരു വാക്കും പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എന്ന സിനിമയുടെ പേര് ഗോൾഡ് എന്ന് തന്നെയാണ്, നേരം ടുവോ പ്രേമം ടുവോ അല്ല. അതുകൊണ്ട് ആ രണ്ട് സിനിമയെ ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ഒരു സമയം, ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഇടയായിട്ട് എഫ് ബിയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഓട്ടിസം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി സിനിമാ ലോകത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. എന്നിരുന്നാലും ഷോർട്ട് ഫിലിമിലും അതേപോലെ ഡോക്യുമെന്ററികളിലൂടെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തെത്തുക, അതേ മ്യൂസിക് ആൽബങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹം സ്വയം വിലയിരുത്തിയതാണ്, അല്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെയ്തതല്ല. കാരണം കൃത്യമായിട്ട് അദ്ദേഹം എഫ് ബിയിൽ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെനിക്ക് മനസ്സിലായി എനിക്ക് ഓട്ടിസമാണ് എന്നുള്ളത്. ശരിക്ക് എന്താണ് ഓട്ടിസം, ഈ ഓട്ടിസം ആർക്കാ പേര്? ഞാനത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഓട്ടിസം കൂടുതലും കുഞ്ഞുങ്ങളിലാണ് കൂടുതൽ ഉണ്ടാവുക. ഒരു വയസ്സ് മുതൽ നാല് വയസ്സിനുള്ളിൽ അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താനും കഴിയും. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പേടികൾ ഉണ്ടാവും, അതേപോലെ തന്നെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടികൾ ഒരു നാല് വയസ്സിനുള്ളിൽ എന്തായാലും കുറച്ചെങ്കിലും സംസാരിച്ച് തുടങ്ങണം എന്നുള്ളതാ, അങ്ങനെ ഇല്ലാത്ത അവസ്ഥയും പേടിക്കേണ്ടതായിട്ടുണ്ട്. ആളുകളോട് ഇടപഴകാനുള്ള പേടിയൊക്കെ ഉണ്ടാവും. തലച്ചോറിൽ നാടികളിൽ ഉണ്ടാവുന്ന ചെറിയ ഒരു പ്രശ്നമാണ് ഈ ഒരു വലിയ അസുഖമായി മാറുന്നത്. ജീവിതകാലം മുഴുവൻ ഈ ഒരു അസുഖത്തെ നമ്മൾ കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രായമായിട്ടുള്ള അൽഫോൻസ് പുത്രന് എങ്ങനെയാകാം ഇങ്ങനെ ഒരു അസുഖം വരിക? അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ എങ്ങനെ ഗൂഗിൾ ചെയ്താലും ഈ ഒരു സിംറ്റംസ് ചെറുപ്പം മുതലേ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിംറ്റം അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ നേരം പോലത്തെ സിനിമകൾ അദ്ദേഹം ചെയ്യില്ല എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ചില ആളുകൾക്ക് എന്തെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോ ചില ഒരു കാര്യം വളരെ വൃത്തിയിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക, മറ്റൊരാളുകളോട് സംസാരിക്കാൻ പേടിയുണ്ടാവുക, അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് വരാറുണ്ട്. ചില ആളുകൾ നന്നായിട്ട് പാട്ടൊക്കെ പറഞ്ഞ കാണാറുണ്ട്. ഇപ്പോ ജി വേണുഗോപാൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി, ഓട്ടിസം ബാധിച്ചൊരു പെൺകുട്ടിയാണ്, അതിമനോഹരമായിട്ട് ആ പെൺകുട്ടി പാടുന്നുണ്ട്. അവരുടെ ആ ഓട്ടിസം അവർക്കിനെ ജസ്റ്റ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും, പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ നന്നായി പാട്ട് പാടും. പക്ഷെ എന്നിരുന്നാലും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ ഒരു അസുഖത്തിന്റെ പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു അസുഖത്തെ ചികിത്സിക്കുന്നത് വെച്ചാൽ, കൂടുതൽ മ്യൂസിക് തെറാപ്പി ഒക്കെയാണ് ഈ ഒരു അസുഖത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറ് എന്നുള്ളതാണ്. ഇവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് തന്നെ, പേടി കുറച്ച് കൂടുതൽ ആളുകളോട് സംസാരിക്കാം. പിന്നെ ഇവര് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിക്ക് ഒരുപാട് തവണ വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ആക്ഷൻസ് മനസ്സിലാവാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി വരും. അപ്പൊ അൽഫോൻസ് പുത്രന് ഈ ഒരു ഏജിൽ ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു അസുഖം കണ്ടെത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അൽഫോൻസ് പുത്രൻ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളെയൊക്കെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തോട്ടിൽ നിന്ന്, ഒരു ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാവില്ല. ഈ ഒരു സിനിമ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു മനുഷ്യനൊന്നല്ല നിങ്ങൾ. നിങ്ങൾ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഒരു മോശം റിവ്യൂ ഇട്ടത് കൊണ്ട്, സിനിമ നാശമായത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിച്ച് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ എനിക്കും ഗോൾഡ് എന്ന സിനിമയുടെ മേക്കിംഗ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ എല്ലാ സിനിമയും ഒരേപോലെ ആവണമെന്നില്ല. തിരക്കഥയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പല സിനിമകളും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോ അൽഫോൻസ് പുത്രൻ എന്ന് പറയുന്ന ഈ മഹാനായുള്ള പ്രതിഭയ്ക്ക് അങ്ങനെ ഒരു ഓട്ടിസം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അദ്ദേഹം തന്നെ സ്വയം കണ്ടെത്തിയത് എന്താണ് എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. ഈ ഒരു അസുഖം വന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പുറത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാവും. ഇദ്ദേഹം സിനിമ റിലേറ്റഡ് ആയിട്ടാണല്ലോ ഫുൾ ആളുകൾ ഉണ്ടാവുക. 50 ആളുകളൊക്കെ ചുരുങ്ങിയ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടാവും അല്ലെ. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗോൾഡ് എന്ന സിനിമ ചെയ്തിട്ട് അധികം കാലം ആയിട്ടില്ല. എന്തായാലും അദ്ദേഹം ഈ ഒരു അസുഖം ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആശുപത്രിയിൽ പോയിട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്നും മുക്തി നേടി വീണ്ടും സിനിമകൾ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ.